ഇരുപത്തഞ്ച് വധൂവരന്മാരുടെ വിവാഹമെന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരമേകി ആദി ധനലക്ഷ്മി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ധൻഫിൻ മാംഗല്യം സമൂഹ വിവാഹം തൃശൂരിൽ നടന്നു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലായിരുന്നു ചടങ്ങുകൾ. 5000-ത്തോളം പേരാണ് ഈ സമൂഹ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. ധൻഫിൻ മാംഗല്യത്തിന്റെ വിളംബരവുമായി തൃശൂർ നഗരം ചുറ്റി ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. വാദ്യമേളങ്ങളുടെയും പരമ്പരാഗത നൃത്ത ചുവടുകളുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. തുടർന്ന് 25 വധൂവരന്മാരെ വേദിയിലേക്ക് ആനയിച്ചു. താലിമാല ചാർത്തി ഹാരാർപ്പണവും പൂച്ചെണ്ടും കൈമാറിയതോടെ ചടങ്ങുകൾ പൂർത്തിയായി. സ്ക്വയർ ഫീറ്റ് വരുന്ന പന്തലിൽ 5000-ത്തോളം പേരാണ് സമൂഹ വിവാഹത്തിന് സാക്ഷികളായത്. തൃശൂർ കോർപ്പറേഷൻ മേയർ എ കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ MLA പി ബാലചന്ദ്രൻ, ADM റെജി പി ജോസഫ്, ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാൻ MS ഭുവനചന്ദ്രൻ, ഭാഗവത ആചാര്യൻ പള്ളിക്കൽ സുനിൽ, കൌൺസിലർ പൂർണിമ സുരേഷ്, CMD കല്യാൺ സിൽക്സ് ശ്രീ TS പട്ടാഭിരാമൻ, ISRO ചെയർമാൻ S സോമനാഥ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ധനലക്ഷ്മി കമ്പനി ചെയർമാൻ ആൻഡ് MD ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. താലിമാല, വിവാഹമോതിരം, വിവാഹവസ്ത്രം, ഒരു മാസത്തേക്കുള്ള പലവ്യഞ്ജനങ്ങൾ എന്നിവയും കൂടാതെ വിവാഹിതരാകുന്ന 25 നവദമ്പതികൾക്കും സൗജന്യ മധുവിതു യാത്രയും ആദി ധനലക്ഷ്മി ഫൗണ്ടേഷൻ ഒരുക്കിയിരുന്നു. സമൂഹ വിവാഹത്തിന് സാമ്പത്തിക ചെലവുകൾ മുഴുവനും വഹിച്ചത് ധനലക്ഷ്മി ഗ്രൂപ്പ് മാനേജ്മെന്റ് ആണ്. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് കേരളത്തിൽ ഉടനീളം 55 ബ്രാഞ്ചുകളാണ് ഉള്ളത്. 2023 മാർച്ച് മാസത്തോടുകൂടി ധനലക്ഷ്മിയുടെ ശാഖകൾ കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും പ്രവർത്തനം വ്യാപിപ്പിക്കും എന്ന് CMD ഡോക്ടർ വിപിൻ ദാസ് അറിയിച്ചു. ചടങ്ങ് പ്രൗഢഗംഭീരമാക്കാൻ ഐഡിയ സ്റ്റാർ സിംഗർ ഫീം സന്നിധാനന്ദൻ നേതൃത്വം നൽകിയ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.